SSK ഇരിങ്ങാലക്കുട BRCയുടെ നേതൃത്വത്തിൽ UP ശാസ്ത്ര അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു. LBSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. അക്കാഡമി എന്നുള്ള വാക്ക് അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നത്, ഗ്രീക്ക് ഒരു തിങ്കറാണ് അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസിന്റെ ശിഷ്യൻ പ്ലാറ്റോ, പ്ലാറ്റോന്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, ഇങ്ങനെയാണ് അതിന്റെ ഹയറാർക്കി വരുന്നത്. അപ്പൊ അക്കാഡമി എന്നുള്ള വാക്ക് തന്നെ കൊണ്ടുവരുന്നത് സോക്രട്ടീസാണ്, അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പൊ ഫിലോസഫി അക്കാഡമിയിലെ ഒരു പ്രധാന വിഷയമായിരുന്നു മാത്തമാറ്റിക്സും ഫിലോസഫിയും എന്നുള്ളത്. പിന്നെ ജിംനാസ്റ്റിക്സ്, ഇത് ഇത്രയും വിഷയങ്ങളായിരുന്നു പ്രധാനമായിട്ട് ആദ്യം ഗ്രീക്ക് മേഖലയിലൊക്കെ കഴിഞ്ഞത്. ഇന്ത്യയിലും തീർച്ചയായിട്ടും അത്തരത്തില് ഈ തത്വശാസ്ത്രത്തിന് വലിയ ഇമ്പോർട്ടൻസ്, ജ്യോതിശാസ്ത്രം തത്വശാസ്ത്രമൊക്കെ മിക്സ് ചെയ്ത് ഇന്ത്യയിലെ അറിവ് മുഴുവൻ തത്വശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ മുന്നേറി. അപ്പൊ ഫിലോസഫിക്കൽ ബെഞ്ച് കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളത്, പണ്ട് ആദ്യം ഉണ്ടായിരുന്ന തേർഡ് ഗ്രൂപ്പിലാണ് ഫിലോസഫിക്ക് ഒരു സബ് നിങ്ങൾ ആരെങ്കിലും തേർഡ് ഗ്രൂപ്പ് പഠിച്ചത് നമ്മൾ സയൻസ് ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടെങ്കിൽ അറിയാം, തേർഡ് ഗ്രൂപ്പിലാണ് ആകെ ഫിലോസഫി ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ അറിവിനോടുള്ള ഒരു താല്പര്യം കുട്ടികൾക്ക് വിതൗട്ട് എനി മെൻഷനിങ് എനി ഡിസിപ്ലിൻസ്, ഒരു ഡിസിപ്ലിൻ മെൻഷൻ ചെയ്യാതെ ഏത് മേഖലയിലും അറിവിനോട് ലവ് ഓഫ് വിസ്ഡം എന്നുള്ളതാണ് ഫിലോസഫി. അത് ഒരു ബെൻഡ് കുട്ടികളിൽ ഉണ്ടാവുന്ന ഏറ്റവും അടിസ്ഥാനം, അറിവിനോടൊരു താല്പര്യം, ഏത് തരത്തിലുള്ള അറിവിനോടും ഒരു താല്പര്യം. ഇൻഫർമേഷൻ അല്ല ഞാൻ പറഞ്ഞത്, അറിവിനോട്, അതാണ് ഈ പറഞ്ഞത്, എല്ലാ അറിവും എല്ലാ ഇൻഫർമേഷൻസും അറിവല്ല, ഇൻഫർമേഷൻസ് എല്ലാം അറിവല്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ നമ്മൾ പറയില്ല കുട്ടികൾക്ക് മൊബൈൽ കൊടുത്ത് 10 മിനിറ്റ് ഉണ്ടാവും നമ്മളെക്കാൾ ചെയ്യും, അതൊരു കാര്യമില്ല. അത് ദാറ്റ് ഈസ് ഓൺലി ഇൻഫർമേഷൻ, അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ചെയ്യാതിരിക്കുക, അതും കൂടിയും അറിവിന്റെ ഭാഗം. ചില പുസ്തകങ്ങൾ വായിക്കാതിരിക്കുക എന്നുള്ളത് അറിവിന്റെ ഭാഗം, ചില വർക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് അതെല്ലാം ചെയ്തോണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല അറിവ് എന്ന് പറയുന്നത്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് എന്ന് പറയുക ഇൻഫർമേഷൻസ് അല്ല, നമുക്ക് കിട്ടുന്ന വിവരങ്ങളല്ല അറിവ്, അറിവാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് അറിയണം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലോ പ്രത്യേകിച്ച് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ കുട്ടികളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സിന്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ചിന്താപരമായ അറിവുകളെ എങ്ങനെ അനലൈസ് ചെയ്യണം, വേറെ അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം എന്നുള്ള, നമ്മൾ പണ്ട് പഠിച്ചോ താരതമ്യം ചെയ്യുക, നമ്മൾ പഠിച്ചിട്ട് സ്കൂളിലൊക്കെ അല്ലേ താരതമ്യം ചെയ്യുക, സാദൃശ്യം മനസ്സിലാക്കുക, ഇതൊക്കെ ഫിലോസഫിയുടെ റൂട്ടിൽ നിന്ന് വരുന്നതാണ്. അത് അവരുടെ ബ്രെയിനിൽ ആ അറിവുകൾക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ മീനിങ് ആണ്, ഓരോ കാലഘട്ടത്തിലും ഓരോ. അപ്പോൾ അറിവിന് സ്ഥിരമായിട്ട് ഒന്നിനൊരു മീനിങ് ഇല്ല, അത് കാലഘട്ടത്തിനനുസരിച്ച് കയറി കയറി മുന്നോട്ട് പോകണം. കുട്ടികളുടെ അധിവർത്താനം പറയുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലായി നമ്മളൊരിക്കലും വിചാരിക്കരുത്. കുട്ടി പെട്ടെന്ന് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ചില വാക്കുകളൊക്കെ കൊണ്ടു വരും, ഓ അവന് എന്താ അതിനെക്കുറിച്ച്, അവന് അറിവൊന്നുമില്ല, ജസ്റ്റ് ഇമിറ്റേറ്റിംഗ്, ഇമിറ്റേഷൻ അറിവല്ല. അപ്പൊ അറിവിലേക്ക് നമ്മളൊരു വാക്കിനെ ഒരു സംവിധാനം താഴ്ത്തിക്കാട്ടല്ല കുട്ടീനെ ഞാൻ, പക്ഷെ ഓരോരുത്തരെ ഓരോ നിലയിൽ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അറിവ് കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാവാം എന്നുള്ളത് ഒരു പ്രധാന വിഷയം. അതിനുള്ള തടസ്സങ്ങളാണ് സത്യപരമാഷ് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മുൻവിധികൾ, പ്രിജുഡിസ് എന്നുള്ളത്, നമ്മൾ ഒരു എപ്പോഴും ഒരു അറിവിനെ എപ്പോഴും തടസ്സമാണ് മുൻവിധി എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുട്ടികളെ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഒറ്റ കാര്യം ഞാനൊന്ന് പ്രധാനമായിട്ട് സൂചിപ്പിക്കാം, ഈ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന മൈൻഡിന് പ്രത്യേകതയുണ്ട്. അതായത് വസ്തുക്കളെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ലളിതമായ ചോദ്യം. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്സിന് 10 മാർക്ക് കിട്ടി, ആ 10 മാർക്ക് കിട്ടിയതിന് കയറി ആരാണ്, ഞാനാണെന്ന് കുട്ടിക്ക് പറയാൻ പറ്റണം. അതിന് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നാണ് അതിനെ പറഞ്ഞത്. ഞാനല്ല, എങ്ങനെയോ എനിക്ക് 10 മാർക്ക് കിട്ടിയെന്ന് കുട്ടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടി എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ നിൽക്കുന്നതാണ്. ഭാഗ്യം കൊണ്ട് 10 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കുട്ടി നിൽക്കുന്നത് എതിരാ, ഭാഗ്യം കൊണ്ട്, അതൊന്നും ഒഴിവാക്കല്ല, അത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. കുട്ടിക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ പ്രയത്നത്തിന് കുട്ടിക്ക് എത്ര പ്രൊഡക്റ്റ് കിട്ടി എന്നുള്ളത്, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന സൈക്കോളജി ഭാഷ, ആ ഒരു ബോധം കുട്ടിക്ക് ഉണ്ടാകുമ്പോഴാണ് കുട്ടിക്ക് അറിവിന്റെ പ്രൊഡക്ടിവിറ്റി അല്ല, അറിവിന് എന്തൊക്കെയായിട്ട് എനിക്ക് എൻ്റെ എനിക്ക് എങ്ങനെയൊക്കെ അറിവിനെ ഒരു ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്കറിയാം എല്ലാ ക്വസ്റ്റൻ ആൻസറിനും നമുക്ക് കിട്ടുന്ന മാർക്കുകളെല്ലാം ഒരു ഫീഡ്ബാക്ക് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൽ മാർക്ക്, ആണോ നമുക്ക് പരീക്ഷ കിട്ടുന്ന മാർക്കൊക്കെ ഫൈനലാണോ? ഞാൻ എൻ്റെ പ്രൊഫസർ പറയാറുണ്ട്, റാങ്ക് കിട്ടിയ പരീക്ഷയുടെ പിറ്റേ ദിവസം മറക്കും, മറ്റൊരു പരീക്ഷയുടെ തലേദിവസം മറക്കുന്നു, അത്രയും വ്യത്യാസം, 2 ദിവസം വ്യത്യാസമില്ലെന്ന് പ്രൊഫസർ എപ്പോഴും എന്നോട് പറയാറുണ്ട്. അത് ശരിയുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു വിവരം ഇവന് എത്ര, ആ ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് എനിക്ക് കിട്ടുന്ന സ്കോറ്, എൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണെന്നുള്ള ഒരു അവസ്ഥ എനിക്ക് കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ലോക്കസ് ഓഫ് കൺട്രോളിലേക്ക് കുട്ടിക്ക് കിട്ടാനുള്ള. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ KR സത്യബാലൻ സ്വാഗതം ആശംസിച്ചു. ട്രെയിനർ PS സംഗീത, ക്ലസ്റ്റർ കോർഡിനേറ്റർമാരായ സന്ന മണികണ്ഠൻ, ആൻസി, വിജിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികളിൽ ശാസ്ത്രാവബോധവും ശാസ്ത്ര അഭിരുചിയും വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Inside Outside Home Gallery,
നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.